Hello, assalamu alaikum. Appo innathe nammude video tandoor roti aanu. Appo ee oru tandoor roti undakkan vendite namukku tandoor aduppo oven onnu avashyamilla. Tava vechittu idu easy aayittu chuttedukkam. Appo idinu vendi njan ivide eduthittullathu oru 3 cup maida, oru 1/2 teaspoon baking powder, 1/4 teaspoon baking soda, 1/2 teaspoon uppu. 1/2 teaspoon panjasara. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾസ്പൂൺ തൈരും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഒരു 3 ടേബിൾസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ മാവ് ഒന്ന് നന്നായി കുഴച്ച് എടുത്തിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ മാവ് ഒരു 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മാവിനെ മൊത്തത്തിൽ ഞാൻ ഒരു 8 ഭാഗമായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി വലിയ ഉരുളകളാക്കിയിട്ട് വേണം ഒട്ട എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു റൊട്ടി ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടെ കനത്തിൽ പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാ റൊട്ടിയും പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഇനി ഈ ഒരു റൊട്ടി നമുക്ക് ചുട്ടെടുക്കേണ്ടത് തവയിൽ വെച്ചിട്ടാണ്, നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഇതിൽ നിന്ന് ഒരു റൊട്ടി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെള്ളം നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ചൂടായ തവയിലേക്ക് വേണം നമ്മൾ ഈ ഒരു റൊട്ടി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ബബിൾസ് വരുമ്പോൾ ഇതൊന്ന് തിരിച്ച് പിടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള തന്തൂർ റൊട്ടി ഇവിടെ റെഡിയാണ്. ബാക്കിയുള്ള റൊട്ടിയും കൂടെ നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. വെള്ളം ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോഴും നമുക്കിത് പാനിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.